ഞങ്ങൾക്കിഷ്ടമായ നിന്റെ വക ചെലവിട്ടാ നിന്നെ ഇഷ്ടമാണെങ്കിൽ ചെലവ് നിനക്കിഷ്ടേ പ്രാർത്ഥിക്കില്ലേ ആ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കണേ ഞങ്ങൾ സ്ഥിരായിട്ട് ചെക്കൻ കാണാൻ പോകാറുണ്ട് ചോദിക്കാന്നല്ലേ വീട് എന്റെ വീടോ എന്റെ വീട് കോട്ടയം എന്ത് കോട്ടയത്ത് മാറും വളരെ നല്ല നല്ല കുട്ടി അല്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യും സംസാരിക്കണം സനുവിന് സംസാരിച്ചിട്ട് എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാം ആണോ പിന്നെ ഇവന്റെ സനുവിന്റെ 17 വർഷത്തെ ഫ്രണ്ട് ആണ് ഇവൻ അപ്പൊ ഇവന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് രാഗിയാള അവകാശമുണ്ട് ഞങ്ങള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് ഒരുമിച്ച് പഠിച്ചാ എത്ര ദിവസത്തെ ലീവ് ഉണ്ട് രണ്ടാഴ്ച തന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ താങ്കൾ ഭയങ്കര സ്മാർട്ട്നെസ് ഭയങ്കര സ്മാർട്ടാന്നൊക്കെ കരുതിയത് പക്ഷേ ആകപ്പാടെ ഒരു പമ്മി ഇരിക്കുന്ന ഒരു പൂച്ച അങ്ങനത്തെ രീതിയൊക്കെയാ ശരിക്കും ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഞാൻ പറയുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള ആളായിരുന്നു ഇതാണ് മാക്സിമം സ്മാർട്ട് ഇതിൽ കൂടെ സ്മാർട്ട് നോക്കാൻ പറ്റില്ല കുട്ടി പാട്ട് പാടും ആണോ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്തോ പാട്ടൊക്കെ പാടും പള്ളിയിൽ പാർട്ടിയൊക്കെ ഉണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് വിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ ബാക്കിയില്ല ചോദിച്ചറിയാം കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയാം നിങ്ങൾ രണ്ടും വെളിയിൽ പോക്കു ഞാൻ ഇതിനോട് ചോദിക്കാം അതാവുമ്പോ കൊന്നുപോലെ പഠിച്ചാലേ ഞാനോട് പുറത്തേ ചെക്കി കൂടുതൽ കിട്ടും നിങ്ങൾ രണ്ടും വെളിയിൽ പോകും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം ചെല്ല ചെല്ല് ചെല്ല് ഞങ്ങൾ സംസാരിക്കും സനുവിൻ്റെ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ സനു നല്ല സ്മാർട്ട് ഭയങ്കര സ്മാർട്ട്നെസ് ആയിട്ടുള്ള ഫോട്ടോ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു പഞ്ചവാ നമ്മൾ പറയല്ലോ ഈ ഖത്തറിലൊക്കെ ജീവിക്കുമ്പോൾ അതിൻ്റെ അതല്ല ഖത്തറിലൊക്കെ ജീവിക്കുമ്പോൾ ഡ്രസ്സിങ് പോലും ഞാൻ അതാണ് നോക്കിയത് ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡേൺ എന്നാണ് ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചത് ഞാൻ ഓപ്പണായിട്ട് താല്പര്യം ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആളേക്കാൾ ഇഷ്ടപ്പെട്ടതല്ല സത്യം സീരിയസ്ലി അത് കുഴപ്പമില്ല ഞാൻ ചോദിക്കാം തൻ്റെ വീട്ടിൽ വിളിച്ചു പറയാം പ്ലീസ് കഷ്ടം ഞാൻ അതിനേക്കാളും ഇഷ്ടപ്പെട്ട തന്നെയാണ് അതിനേക്കാളും ഇഷ്ടപ്പെട്ട തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കുഴപ്പമില്ല അതിപ്പോ നമുക്ക് ഇവിടെ വെച്ച് പറയാം അത് വേണ്ട നമുക്ക് ആലോചിക്കാൻ നമുക്ക് പറയാലോ ഇപ്പൊ വീട്ടുകാർ സംസാരിക്കാം ഞാനിപ്പോ സംസാരിക്കുന്നത് കുഴപ്പം വീട്ടിൽ വീട് എവിടെ പറഞ്ഞു പറയട്ടെ വീട്ടിൽ പോ സംസാരിച്ചോളാം ഞാൻ സീരിയസ്ലി പറഞ്ഞാണ് ഞാൻ തന്നെയാണ് എനിക്ക് അതിനേക്കാളും കൂടുതൽ സൗന്ദര്യത്തെക്കാളും കൂടുതൽ നമുക്ക് സ്മാർട്ട്നെസ് ആണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ രണ്ടു മിനിറ്റ് ഇപ്പോൾ വരും ആ കുട്ടിയെ വിളിച്ച് ഇങ്ങോട്ട് വരും നിങ്ങൾ തന്നെ സംസാരിച്ചു ശരിക്കും ഇഷ്ടപ്പെട്ടു ഉള്ള കാര്യം സ്നേഹം കൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തന്നെ തീരുമാനം എടുത്താൽ ഇപ്പോൾ വരാം ഞാൻ ഇപ്പോൾ വരും തീരുമാനം എടുത്തു അവിടേക്ക് രണ്ട് മിനിറ്റ് എടുത്തു ഞാൻ അവരെ വിളിക്കാം ആ കുട്ടിയെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ചെല്ലു കേട്ടോ
എന്തോ നീ എന്താ പറഞ്ഞേ? എന്താടോ എന്നോട് കൂടെ പറ ഒന്നുമില്ല. എന്താ പറഞ്ഞേ? What's happening here? Para. Para. Tere pehle ki pehle ho le nindan para. Para. Aba pinni ru enda to. Enda varne? Enda parne? Love, 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 love. Dey parne manasilakka manushine. ആൻറ്റി കുറേ സീനാക്കാൻ ചെല്ലു വിളിക്കും, ഞാൻ വിളിച്ചിട്ട് വട്ടെ പറഞ്ഞു മനസ്സിലാക്കി. മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ മര്യാദക്ക് വേണം കിട്ടാൻ പറ. ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടായിരുന്നു. പറഞ്ഞ കുട്ടി എന്താ തീരുമാനിച്ചു? അല്ല നമ്പർ എനിക്ക് ഞാൻ പറഞ്ഞ സീരിയസ്ലി ഞാൻ പറഞ്ഞു അന്നേ അറ്റാൻ പറഞ്ഞല്ലേ. എന്ത് തീരുമാനത്തിന്റെ ആവശ്യമില്ലല്ലോ. അതില്ല കേട്ടോ, ഞാൻ എപ്പോഴും സംസാരിച്ചോളാം. അല്ല വേണ്ട, രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞു, അവളോട് ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പിന്നെ പേര് പറഞ്ഞു ലിയ. അതായത് ലിയയുടെ കണ്ടപ്പോൾ തന്നെ, ലിയയുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻസ് ബെസ്റ്റ് ഇമ്പ്രഷൻ അല്ല, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ലിയയുടെ മുറിച്ചിട്ടുള്ള അത്രയ്ക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല, അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. കൂട്ടുകാരി സമ്മതിച്ചു, അത് കുഴപ്പമില്ല, ഹെർട്ടും ചെയ്തില്ല, അത് നമുക്ക് കുഴപ്പമില്ല. അത് കല്യാണം കഴിഞ്ഞ് നമുക്ക് അവൾ നല്ലൊരു ഫ്രണ്ട് ആവാം, നല്ല പക്കാ ഫ്രണ്ട് ആവാം. എന്റെ കാര്യത്തിലോ ആ കുട്ടിയുടെ കാര്യത്തിലോ? ഇന്നു തന്നിട്ടാ വിളി പോവും. ആന്റിയുടെ കാര്യം പറഞ്ഞ മനസ്സിലാക്കി ചേട്ടനെ ഓക്കെ ആക്കും നീ കേട്ടാ. നീ പറഞ്ഞു ഓക്കെ ആക്കി, എനിക്കൊന്നും അറിയണ്ട, ചേട്ടയുടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ ഓക്കെ ആക്കിക്കോ. പറഞ്ഞു ചെല്ലോ പ്ലീസ്, ഞാൻ സംസാരിക്കും. ഒരിക്കലില്ല, അത് പറയാന്നുള്ള ഗസറ്റേ ഉള്ളൂ, അത് ആ കുട്ടി തന്നെ പറഞ്ഞോളും. അല്ലല്ല ഇല്ലില്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് ഓക്കെ, നിന്നോടാ സംസാരിക്കാൻ പറഞ്ഞത്, ഇത്രയും അവൻ ദേ ഇപ്പൊ നോക്ക്, അവനോട് ഇങ്ങനെ കരയുന്നു. അയാൾക്ക് നിന്നെ കിട്ടിയാ മതിയെന്ന്. അയാൾക്കത് അവനെ പറ്റി എന്നോട് ചോദിക്കാൻ പോവാന്ന് പറഞ്ഞാ ഞാനിവിടെ ഇരുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിക്കുന്നു? ഇത്രയും ചോദിക്കൂന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ. സംസാരിക്കാൻ ആന്റിയുടെ ആന്റി എന്താ പറയുന്ന റിയാക്ട് ചെയ്യുന്ന നീ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്രയും ചോദിക്കും വിചാരിച്ചു, അയാൾ എന്ത് ചോദിക്കും? അയാളെ പിന്നെ സംസാരിച്ച് പിന്നെ അയാൾ ഇത്ര ഇഷ്ടപ്പെടാന്ന് പറയാൻ കാരണം എന്താ? ഇവൻ സംസാരിക്കാതെ സ്ഥിതിക്ക് നീ സംസാരിക്കാതായിരുന്നു ഇത്രയും. താഴെ ചെന്നിട്ട് ആന്റിനോടും അങ്കിളിനോടൊക്കെ എന്ത് പറയും? പോകാം. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ ഇല്ല, അത് വരുള്ളൂ. അവൻ ഇവിടെ നാണിച്ചൊക്കെ ഇരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ മിണ്ടണ്ടേ? നമ്മള് പക്ഷെ ഞാൻ അതുപോലെ സംസാരിച്ചല്ലോ, അന്നേരം എന്തോ എന്നോട് പറഞ്ഞില്ല. ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെ അല്ലേ ഞാൻ സംസാരിച്ചത്? വേറെന്താ ഞാൻ ചെയ്തത്?
നീ ഒറ്റയ്ക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നു, ഞങ്ങൾ ഇരുന്നിട്ട് പോയപ്പോൾ ഒരു ലേട്ട് അവനോട് സംസാരിക്കുമെന്നെങ്കിൽ അവനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കുട്ട മതി, എന്തിന് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല ഇതിന്. എടാ എന്നോട് എന്താ പറഞ്ഞത്, 17 ഇയേഴ്സ് ആയിട്ട് അവൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ എന്നെ അവനെ പറ്റി എന്നോട് ചോദിക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞാണോ എന്നെ പിടിച്ചിവിടെ ഇരുത്തിയത്, അല്ലാണ്ട് എനിക്ക് തന്നെ പറ്റി അറിയാനുണ്ടെന്ന് പറഞ്ഞാണോ എന്നെ പിടിച്ചിവിടെ ഇരുത്തിയത്. ആ ചേട്ടൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇവനോട് സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ഇതിപ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ അത് ആ ഒരു ലിമിറ്റിൽ സംസാരിക്കണമായിരുന്നു. നീ ഏത് ലിമിറ്റിൽ? നീ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക ആ ചേട്ടനോട്, തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ആ ചേട്ടൻ ഓപ്പൺ ആയിട്ട് തോന്നി, ആ ചേട്ടൻ ഇവിടെ അപ്പഴേ പറഞ്ഞതാ. ഇവിടെ വന്നിരുന്ന അയാൾ ആദ്യം പറഞ്ഞത് എന്നോട് ആ കാര്യമാണ്, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് 17 ഫ്രണ്ട്ഷിപ്പ് അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. താഴെപ്പെട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എല്ലാം കൂടി എന്റെ തലയിലോട്ട് എടുത്തിടുന്ന എന്താ? നീ അവന്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ എന്നിട്ട് പോകേണ്ട കാര്യം അവനെ ഇവിടെ ഇരിക്കണേ പിന്നെ എന്തിനാ നീ ഇരിക്കുന്നത്? എടാ എന്നോട് സംസാരിക്കണേ ഇവനെ പറ്റി, അപ്പം ഞാൻ വിചാരിച്ചു ഇവനോട് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം എന്നോട് ചോദിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചു ഇവനെ പറ്റി, ക്യാരക്ടർ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത് സംസാരിക്കാനായിട്ട്. അതിപ്പോ ആന്റി പറയുന്നത് എന്റെ തലയിലല്ലേ വരുള്ളൂ. This is going to be an issue, okay? Can't do this. ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതൊരു ഇഷ്യൂ ആവും. ആയിക്കോട്ടെ, എന്ത് ഇഷ്യൂ ആണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിനകത്തൊന്നും അറിയണ്ട. ഈ കുട്ടിയുടെ കാര്യമല്ലേ? ഈ കുട്ടിയുടെ കാര്യം നോക്കണം. ഈ കുട്ടിയെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ ഈ കുട്ടിയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. അവര് തമ്മിൽ ജീവിച്ചോളും, നമുക്ക് ഒരുമിച്ച് ജീവിക്കില്ലേ? എന്താ കളിയാക്കാണോ വിളിച്ചത്? അപ്പൊ ഞാൻ എന്നാ ഈ കുട്ടിയോട് പറയാം. എനിക്ക് കുട്ടി മതി. ഉണ്ടോ? ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സ്വഭാവം? പുള്ളി കെട്ടിയാ മതിയോ? ഞാൻ എന്റെ വീട്ടുകാരെ മുഴുവൻ കണ്ടടാ, ഇവന്റെ അമ്മേനെ. ഞാൻ സമ്മതിക്കില്ല. Take it easy.